എല്ലാവരും വിദ്യാസമ്പന്നരാണ്. വിദ്യ അഭ്യസിക്കാത്തവരുമുണ്ട് നമുക്കിടയിൽ, ശരിയല്ലേ? എഡ്യൂക്കേഷൻ ഈസ് എ ടു-എഡ്ജ്ഡ് വെപ്പൺ ദാറ്റ് കാൻ ചേഞ്ച് ദ വേൾഡ്. ഇത് മറ്റാരും പറഞ്ഞതല്ല, ഞാൻ തന്നെ പറഞ്ഞതാണ്. ചിലരെങ്കിലും സങ്കല്പിക്കുന്ന പോലെ വിദ്യാഭ്യാസം എന്നത് വെറും അറിവ് നേടുക എന്നത് മാത്രമല്ല, മറിച്ച് മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും പരിപോഷണമാണ്. ഇത് മനുഷ്യനെ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. വിദ്യാഭ്യാസം ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. ജീവിതത്തിൽ എല്ലാവർക്കും വിജയിക്കാനും വ്യത്യസ്തമായ എന്തെങ്കിലും നേടാനും വിദ്യാഭ്യാസം വളരെ പ്രധാന ഉപകരണമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള വെല്ലുവിളികളെ കുറയ്ക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നു. വിദ്യാഭ്യാസ കാലത്തുടനീളം അറിവ് അവരുടെ ജീവിതത്തിലും പകരുന്നു, അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാകുന്നു. ഏതൊരു മനുഷ്യനും ഉദാത്തമായ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യനും അവന്റെ ജീവിതവും ദുരിതപൂർണമാണ്. വിദ്യാഭ്യാസം മനുഷ്യനെ അവന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. ശരിയായ പാത പിന്തുടർന്ന് അവൻ ലക്ഷ്യബോധത്തിലെത്തുന്നു. വ്യക്തിത്വത്തിന്റെ സർവധാരമുഖ വികസനമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു വിദ്യാഭ്യാസ വ്യവസ്ഥയും മൂല്യങ്ങളെയും ധാർമ്മികതയെയും പ്രോത്സാഹിപ്പിക്കുന്നു. അതാവട്ടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് താനും. അതുകൊണ്ട് തന്നെ സ്വഭാവ രൂപീകരണമാണ് വിദ്യാഭ്യാസത്തിന്റെ അന്തസത്ത. അറിവ് മനുഷ്യന്റെ മരണശേഷവും നിലനിൽക്കുന്നു. വ്യക്തിത്വത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം നിലനിർത്താൻ വിദ്യാഭ്യാസം മനുഷ്യനെ സഹായിക്കുന്നു. വിദ്യാഭ്യാസം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെ തോൽക്കാതിരിക്കാം എന്നല്ല, മറിച്ച് തോൽവിയിലും എങ്ങനെ തളരാതെ ജയിക്കാം എന്നാണ്. പുസ്തകങ്ങൾക്കും അപ്പുറം ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് ചില പാഠങ്ങൾ പകർന്നു തരുന്നു. കാലചക്രം മുന്നോട്ട് കറങ്ങിയപ്പോൾ ഉണ്ടായ ആ പോറലുകളെ നമുക്ക് തിരിച്ചറിവുകൾ എന്ന് വിളിക്കാം. തിരിച്ചറിവുകളിൽ പാഠം ഉൾക്കൊണ്ട് ധാർമ്മികതകളിലേക്ക് അറിവിനെ തിരിച്ചു നടത്തൽ ആകട്ടെ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.